بسم الله الرحمن الرحيم യസ്വയസവതരിപ്പിക്കുന്ന വിശുദ്ധ റംളാൻ വിശുദ്ധ ഖുർആൻ റംളാൻ ക്യാമ്പയിൻ ولن نشرك بربنا احدا وانه تعالى جد ربنا ما اتخذ صاحبه ولا ولدا وانه كان يقول سفيهنا على الله شططا وانا ظننا ان لن تقول الانس والجن على الله كذبا وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين أول ما يحاسب به العبد يوم القيامة الصلاة وأول ما يقضى بين العباد في الدماء صدق رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم
واعلموا ان سيدنا ومولانا محمد സർവാധരണീയരായ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ ചതുർദിന റമദാൻ പ്രഭാഷണത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് തീർത്തും പ്രസക്തമായ ഒരു വിഷയമാണ് എന്ന് നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ടതില്ല. കാരണം രാജ്യത്ത് എവിടെ നോക്കിയാലും രക്തം ചൊരിച്ചിലിന്റെയും സാമ്പത്തിക ചൂഷണങ്ങളുടെയും ഒരു ചിത്രം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നത് ഒരു പരമസത്യമാണ്. പത്രമാധ്യമങ്ങളിൽ നാം ഈ വാർത്തകൾ വായിച്ച് മടുത്തു, ഓഡിയോ വീഡിയോ മാധ്യമങ്ങളിൽ ഇത് കേട്ടും കണ്ടും നാം മടുത്തു. എവിടെ നോക്കിയാലും ഈ അസ്വസ്ഥതകളുടെ പരമ്പര തന്നെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും വായിച്ചുകൊണ്ടിരിക്കുന്നതുമൊക്കെ. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മനുഷ്യരക്തത്തിന് നൽകിയ നിലയും വിലയും ഇത് തിരിച്ചറിയാതെ പലപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഉമ്മത്തിന്റെ മക്കളും കൂടെ അകപ്പെടുന്നു എന്ന് കാണുമ്പോൾ നാം കൂടുതൽ വേദനിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ രക്തം വിശുദ്ധമാണ്, നിങ്ങളുടെ അഭിമാനം വിശുദ്ധമാണ്, നിങ്ങളുടെ സമ്പത്ത് വിശുദ്ധമാണ്, ഇത് ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ മണ്ണിൽ വെച്ച് അറഫാ മരുഭൂമിയിൽ വെച്ച് നടത്തിയ അവിടുത്തെ അന്തിമ പ്രസംഗത്തിൽ പോലും ഈ ഭാഗം മുടച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എനിക്കു ശേഷം നിങ്ങൾ പരസ്പരം രക്തച്ചൊരുത്തിലുണ്ടാക്കുന്ന സമൂഹമായി മാറരുത് എന്ന് ഹബീബ് അടിവരയിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സബിഹുൽ മുബിൻമാർ ഏഴു മഹാപാപങ്ങളില് മനുഷ്യനെ കൊന്നുകളയുന്ന ഏഴു മഹാകുറ്റങ്ങളിൽ മൂന്നാമത്തെ കുറ്റമായിട്ടാണ് കൊലപാതകത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണുന്നത്. വഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്ന ജീവൻ അന്യായമായി കൊലപ്പെടുത്തിക്കളയുക, ഇത് സബ്ഉൽ മുബിഖാത്തിലെ മൂന്നാമത്തെ കാര്യമാണ്. കൊലപാതകം കടുപ്പമുള്ള വിഷയമാണെന്നറിയാം, ഗൗരവമേറിയ കേസാണെന്നറിയാം, പക്ഷേ എത്രമാത്രം ഗൗരവവും കടുപ്പവും ഉണ്ട് ഇതിന്. ഇത് വിശുദ്ധ ഖുർആനിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഖുർആൻ പറയുന്നത് നോക്കൂ നിങ്ങൾ, മൻ ഖത്തല നഫ്സൻ ബിഗൈരി നഫ്സിൻ أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا മനുഷ്യ ജീവന്റെ വിലയാണ് പഠിപ്പിച്ചത്.
ഈ ആയത്ത് മാത്രം പഠിച്ചാൽ മതി വിശുദ്ധ ഇസ്ലാം മനുഷ്യരക്തത്തിന് എത്രമാത്രം നിലയും വിലയും നൽകിയിട്ടുണ്ടെന്ന് പഠിക്കാൻ കൂടുതലൊന്നും പ്രമാണങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരക്ഷായത്തിന് ഈ ഒരായത്ത് മര്യാദക്ക് പഠിച്ചു വെച്ച ഒരാൾക്ക് അപരന്റെ ജീവൻ അപകടപ്പെടുത്താൻ സാധിക്കുകയില്ല, അന്യായമായി ഒരിക്കലും അത് ചെയ്യാൻ സാധിക്കുകയില്ല. ഒരാളൊരു ശരീരത്തെ കൊന്നുകളഞ്ഞാൽ മറ്റൊരാൾ കൊല ചെയ്യപ്പെട്ടതിന് പകരമല്ലാതെ ഔ ഫസാദിൻ ഫിൽ അർളി, അല്ലെങ്കിൽ ഭൂമിയിൽ വ്യാപകമായി നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫസാദ് ഒരു കുഴപ്പം കാരണമായിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ തീർത്തും അന്യായമായിട്ട് ഒരാൾ ഒരാളുടെ ജീവൻ അപകടപ്പെടുത്തി കഴിഞ്ഞാൽ ഒരൊറ്റ ശരീരത്തെ കൊന്നുകളഞ്ഞാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും കൊന്നതിന് തുല്യമാണ്. ലോകത്തുള്ള മുഴുക്കെ ജനങ്ങളെ കൊല്ലുന്നതിന് സമാനമാണത്. ഖുർആനാണ് പറയുന്നത്. അതേസമയം ഒരേ ഒരു ശരീരത്തിന് ജീവൻ നൽകാൻ സാധിച്ചാലോ, ഒറ്റ ശരീരത്തിന് ജീവൻ നൽകാൻ സാധിച്ചാൽ അതേക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ലോകത്തുള്ള മുഴുക്കെ ജനങ്ങളെ ജീവിപ്പിച്ചതിന് തുല്യമാണത്. ഇത്ര നന്നായി പറഞ്ഞ മറ്റൊരു വേദവാക്യം ഏതെങ്കിലും വേദക്കാർക്ക് ഉദ്ധരിക്കാൻ പറ്റും. കൊലപാതകത്തെ കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ടാവും, കൊലപാതകം പാടില്ലെന്ന് പല വേദവാക്യങ്ങളും സമർപ്പിക്കാൻ സാധിച്ചേക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത്ര നല്ല ഒരു വേദവാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് സമർപ്പിക്കാൻ സാധിച്ചോ? അത് വിശുദ്ധ ഖുർആനിന്റെ മാത്രമാണ്. أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا. ഇത് പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ചിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു 200,000 300,000 400,000 രൂപ കണ്ടതിന്റെ പേരിൽ, അന്യന്റെ പോക്കറ്റ് ഇരിക്കുന്നത് കണ്ടതിന്റെ പേരില് അവനെ നടുറോട്ടിലിട്ട് വെട്ടി കഷ്ണിച്ച അവന്റെ കാശും കൊണ്ട് ചാടുന്ന ഒരു ചുറ്റുപാട് സമൂഹത്തിൽ ഉണ്ടാകൂലായിരുന്നു. നോക്ക് നിങ്ങൾ, ഇത്ര നമ്മൾ ഇതൊക്കെ സാധാരണ ഈ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കണ്ടും കേട്ടും മടുത്തിരിക്കല്ലേ. നടുറോട്ടിലിട്ടിട്ട് മനുഷ്യന്റെ രക്തം പച്ചവെള്ളം ഒഴുക്കുന്ന ലാഘവത്തോടെ ഒഴുക്കിക്കളയുകയാണ്. മനുഷ്യനെ കൊന്നിട്ടിട്ട് കേവലം ഒരു 50,000 രൂപക്ക് വേണ്ടി, അല്ലെങ്കിൽ അതുമില്ല 10,000 രൂപക്ക് വേണ്ടി, 5,000 രൂപക്ക് വേണ്ടിയാണ് മഞ്ചേരിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജ്വല്ലറി ഉടമയെ കൊന്നുകളയുന്നത്. വളരെ ചെറിയ കേസ്, ചെറിയ ലാഭത്തിന് വേണ്ടി ഇത്രയും നിലയും വിലയുമുള്ള ഒരു ജീവൻ അപകടപ്പെടുത്താൻ മനുഷ്യന് ധൈര്യം വരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മതമൂല്യങ്ങൾ അവർക്കറിയാത്തത് കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, ഇത് തട്ടേണ്ടതുപോലെ ഹൃദയത്തിൽ തട്ടിയ ഒരു ഡോക്ടർക്ക് ഒരിക്കലും 4-5 ലക്ഷം രൂപ കിട്ടുമെന്ന് കരുതി ആ ലാഭം മുമ്പിൽ കണ്ടുകൊണ്ട് തന്റെ മുമ്പിൽ പൂർണ്ണമായും എല്ലാ നിലക്കും തന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ഒരു രോഗി, വിശ്വാസമർപ്പിച്ച് സമർപ്പിക്കപ്പെട്ട ഒരു രോഗി, ആ രോഗിയുടെ ആന്തരാവയവങ്ങൾ മോഷ്ടിക്കാൻ ഈ ഡോക്ടർക്ക് സാധിക്കില്ലായിരുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു, ഡോക്ടർ ആന്തരാവയവം മോഷ്ടിച്ചു.
ഒരു വൃക്ക ഡോക്ടർ തട്ടിയെടുത്തു. എന്തിനാണിത്? ലക്ഷങ്ങൾ അതുവഴി കൊയ്യാൻ വേണ്ടിയിട്ട്, അത് വിറ്റിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ഈ ആന്ധ്രാവയവം തട്ടിയെടുത്തതിന്റെ പേരിൽ ഞാനൊരു കൊലയാളിയായി മാറുമോ എന്ന് ഇദ്ദേഹം ചിന്തിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ട്? ഒരവയവം പ്രവർത്തനരഹിതമാകുമ്പോൾ, തൽസമയത്ത് പ്രവർത്തിക്കേണ്ട അവയവങ്ങൾ വെട്ടിമാറ്റുമ്പോൾ, എപ്പോഴെങ്കിലും ബാക്കിയുള്ള ഒന്ന് പ്രവർത്തനം നിലച്ചുപോയാൽ, ഉടനെ തന്നെ ഈ മനുഷ്യൻ മരിക്കാൻ കാരണമായാൽ, ഈ മനുഷ്യനെ കൊന്നത് ഞാനാണ്, ഈ മനുഷ്യന്റെ കൊലയാളി ഞാനാണ്, അങ്ങനെ സംഭവിച്ചു പോയാൽ, ആലോചിക്കാറുണ്ടോ ഇത്? അതുപോലെ തന്നെ മനുഷ്യബോംബുമായി, അതാ മനുഷ്യബോംബായി ട്രെയിനിലേക്ക് ഇരത്തു കയറുമ്പോൾ, ബസ്സിലേക്ക് ചാടിക്കയറുമ്പോൾ, സാധാരണക്കാരും അതുപോലെ തന്നെ തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്തവരും തീർത്തും നിരപരാധികളുമായ ജനങ്ങൾ തടിച്ചുകൂടിയ പൊതുസ്ഥലങ്ങളിൽ ചെന്ന് മനുഷ്യബോംബുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ, അതിനു മുമ്പ് ഈ മനുഷ്യൻ ഒരു വട്ടം ഒന്നാലോചിക്കുമോ എത്ര നിരപരാധികൾ ഈ വിഷയത്തിൽ കൊല്ലപ്പെടുന്നു, കൊലപാതകത്തിന്റെ കടുപ്പം എത്രമാത്രമാണ്? അവിടെ മതത്തിന്റെ വിഷയമില്ല. അന്യമതസ്ഥനെ കൊന്നാലും ഈ ഗൗരവമേറിയ പ്രഖ്യാപനം ഇൻഷാല്ലാ ഞാൻ വായിക്കുന്നുണ്ട്, ഹദീസുകളിലൂടെ കടന്നു വരുന്നുണ്ട്. ഹബീബുന മുഹമ്മദ് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എത്ര ഗൗരവമുള്ള വാക്കുകളാണ്! അങ്ങനെ പലതിന്റെ പേരിലായിട്ട് നിരപരാധികളെ കൊല ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിന്റെ ഗൗരവം ഉള്ളിൽ തട്ടിയവരായിരുന്നുവെങ്കിൽ ഉമ്മത്തിന്റെ മക്കൾക്കൊരിക്കലും ഇത് സാധിക്കില്ലായിരുന്നു, സാധിക്കാൻ പാടില്ല. ഇത്തരം തെറ്റുകുറ്റങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ സ്വതന്ത്രമായി വിഹരിക്കാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ലത് മനസ്സിലാക്കി നല്ല രൂപത്തിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ആദമിന്റെ മക്കളെല്ലാം ഒരുമ്മയുടെയും വാപ്പയുടെയും മക്കളാണ്. സൂറത്തുൻ നിസാഇന്റെ തുടക്ക വചനം നമ്മളൊക്കെ വായിച്ചതല്ലേ, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ഓ ജനങ്ങളെ, വിശുദ്ധ ഖുർആനിന് രണ്ട് വിളിയുണ്ട്. ജനങ്ങളെ എന്ന് വിളിക്കുന്ന ഒരു വിളിയുണ്ട്, യാ അയ്യുഹല്ലദീ നാമനു, ആദർശത്തിൽ അധിഷ്ഠിതമായി ആദർശ കൂട്ടുകാരെ, മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ എന്ന് വിളിക്കുന്ന ഒരു വിളിയുമുണ്ട്. ഇങ്ങനെ രണ്ടു ശൈലിയിൽ വിശുദ്ധ ഖുർആൻ വിളിക്കാറുണ്ട്, അഭിസംബോധന ചെയ്യാറുണ്ട്. അതിൽ ഇവിടെ ഖുർആൻ അഭിസംബോധനം ചെയ്യുന്നത് എങ്ങനെയാ? ഇവിടെ അഭിസംബോധനം ചെയ്യുന്നത് മൊത്തം മാനവകുലത്തെ മൊത്തമാണ്. യാ അയ്യുഹന്നാ, ഓ ജനങ്ങളെ, എല്ലാവരും പെടുവത്. ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങളെ ഒരേ ഒരു ശരീരത്തിൽ നിന്നും സൃഷ്ടിച്ചെടുത്ത നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ഭയപ്പെട്ട് ജീവിക്കണം. മനുഷ്യരോടാ പറയുന്നത് ഖലഖക്കും, നിങ്ങളെ അവൻ പടച്ചത് മിൻ നഫ്സിൻ വാഹിദ, ഒറ്റ ശരീരത്തിൽ നിന്നാണ്. ആദമുമായിട്ട് ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു ബനുവാദം, ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു മനുഷ്യ മക്കളെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? ആദമുമായിട്ട് ആ മനുഷ്യന് ബന്ധമില്ലാത്ത, മതമേതാവട്ടെ, പ്രസ്ഥാനം ഏതാവട്ടെ, പാർട്ടി ഏതാവട്ടെ, അതൊക്കെ വിട്, ആദമുമായിട്ട് ബന്ധമില്ലാത്തൊരു മനുഷ്യൻ ഈ ഭൂമിലോകത്തില്ല. ആദമാണ് മനുഷ്യ ഒന്നാമത്തെ മനുഷ്യൻ. മിന്നഫ്സിൻ വാഹിദ, അതുകൊണ്ട് തന്നെ ഈ ഒരു ശക്തമായ ബന്ധം നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. ഒറ്റ കുടുംബത്തിലെ മെമ്പർമാരാണ്. ഇത് ഓർത്തുകൊണ്ട് വേണം നമ്മുടെ ഓരോ നീക്കങ്ങളും മുന്നോട്ട് നീക്കാൻ. ഇൻഷാ അല്ലാഹ് വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് ഞാൻ കയറി വരുന്നുണ്ട്.
ആ സമയത്ത് ഓരോ വിഷയങ്ങളും സംസാരിക്കുന്ന സമയത്ത് അതേക്കുറിച്ച് പറയാം. കൊലപാതകം വളരെ കടുപ്പമുള്ള കാര്യമാണ്. ഒരാളെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും കൊന്നതിന് തുല്യമാണ്. ഇത് മനസ്സിലാക്കിയ ഒരാൾക്ക് ഇത്തരം തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ സാധ്യമല്ല. നാല് കാശിന് വേണ്ടി, അല്ലെങ്കിൽ സ്ഥാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിദ്വേഷത്തിന് വേണ്ടി ഒരാളുടെ രക്തം ചിന്തിക്കളയാൻ ഒരിക്കലും സാധിക്കുകയില്ല. പ്രിയപ്പെട്ട സുഹൃത്തെ, എന്നാലോ ജീവൻ രക്ഷിക്കുന്നതിനും ഇതേ പ്രാധാന്യം പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞു. ഒരു ജീവൻ അപകടപ്പെടുത്തിയാൽ ലോകത്തുള്ള മുഴുവൻ ജീവനും അപകടപ്പെടുത്തി. ഒരു ജീവൻ രക്ഷിച്ചാൽ ഒരാൾക്ക് ജീവൻ നൽകിയാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാ ജീവൻ നൽകാൻ പറ്റുക? കൊന്നുകളയാന്ന് പറഞ്ഞത് പെട്ടെന്ന് ബോധ്യപ്പെടും. മനുഷ്യൻ മറ്റൊരാളെ കൊല്ലാറില്ല, പക്ഷേ ഒരാൾക്കൊരാളെ ജീവിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊണ്ട് കഴിയുന്ന ജീവൻ നൽകലാണ് ആ പറഞ്ഞത്. മനുഷ്യനെ കൊണ്ട് കഴിയുന്ന ജീവൻ നൽകലേതാ? ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു വാർത്ത കിട്ടി. തൊട്ടടുത്ത ഹോസ്പിറ്റലില് ഒരു സഹോദരി ബ്ലീഡിംഗ് ആയി കിടക്കുന്നു, ഇപ്പം മരിക്കും. ഒരമണിക്കൂറിനുള്ളില് ആരെങ്കിലും ഓടി വന്ന് രണ്ടു കുപ്പി രക്തം ദാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ പെണ്ണിനെ രക്ഷിക്കാം, അല്ലെങ്കിൽ ഈ പെണ്ണ് ഇപ്പം മരിക്കുന്നു ഡോക്ടർ വിധി പറഞ്ഞു. ഇങ്ങനെ ഇവിടെ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോ ഒരാൾ ഓടി വന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു സഹോദരി അത്യാസന്ന നിലയിൽ കഴിയുന്നുണ്ട്, നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നമ്മൾ എഴുന്നേറ്റ് ഓടും. എന്തിനാ പെണ്ണിന് രക്തം കൊടുക്കാൻ? എന്താ കാരണം? ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മളെ കൊണ്ടാവുന്ന ഒരു രക്ഷിക്കലാണ്. ഒരു കുപ്പി രക്തം കൊടുത്തിട്ട് അവളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ രക്ഷിക്കട്ടെ എന്ന് ചിന്തിക്കുന്നു. ഭക്ഷണം കിട്ടാതെ പിടഞ്ഞു മരിക്കാൻ പോകുന്നയാൾക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിച്ചു കൊടുക്കുക, അല്പം ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, ഭക്ഷണം കൊടുത്ത അയാളുടെ ജീവൻ രക്ഷിക്കുക. അക്രമികൾ വളഞ്ഞിട്ട് തല്ലിക്കൊല്ലുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ചിത്രം കാണുമ്പോൾ മനസാക്ഷി മരവിക്കാത്തവർക്ക് വിഷമമുണ്ടാകും. ധീരമായി ഇടപെട്ടു അക്രമികളുടെ കയ്യിൽ നിന്ന് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തിയാൽ ഇങ്ങനെ നീണ്ടുപോകും ഈ പട്ടിക. നമുക്ക് മനുഷ്യജീവൻ രക്ഷിക്കാൻ കഴിയുന്ന മാർഗങ്ങളാ ഞാൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, മരുന്നെത്തിക്കാൻ കഴിഞ്ഞാൽ ഇന്നലെ നാം പറഞ്ഞു, സഹായിയെ സഹായിക്കണമെന്ന് പറഞ്ഞു. സഹായി ചെയ്യുന്നത് ഈ ഒരു നല്ല പ്രവർത്തനമാണ്. കാരണം വല്ലാതെ വിഷമിച്ചു പോകുന്ന, പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവപ്പെടുന്ന, മരുന്നില്ലാത്തതിന്റെ പേരിൽ മരിക്കാൻ പോകുന്ന, മരുന്ന് വാങ്ങാൻ വകയില്ലാത്ത പാവപ്പെട്ടവർക്ക് മരുന്നെത്തിച്ചു കൊടുക്കുന്നു. ആ മരുന്നും ചികിത്സയും കാരണം ഈ രോഗി രക്ഷപ്പെട്ടെങ്കിൽ ലോകത്തുള്ള മുഴുക്കെ ജനങ്ങളെ രക്ഷിച്ചതിന് തുല്യമാണ്. അപ്പൊ ഇത്രയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രിയപ്പെട്ട സഹോദരന്മാരെ മനുഷ്യരക്തത്തിന് വില നൽകിയിട്ടുള്ളത്. വളരെ വലുതാണ് ദീനുൽ ഇസ്ലാം മനുഷ്യരക്തത്തിന് നൽകിയ വില. നോക്കൂ, നിങ്ങൾ ഈ പ്രഖ്യാപനം ഖുർആൻ പറയുന്നത് ആബീൽ ഹാബീലിനെ കൊന്ന സംഭവം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആബീൽ ആദ്യമായിട്ട് ഹാബീലിന്റെ ശരീരത്തിൽ കൈവച്ചു എന്ന കാരണം കൊണ്ട്, കൊന്നുകളഞ്ഞു എന്ന കാരണം കൊണ്ട്, ആ ഹാബീൽ ഹാബീലിനെ കൊന്നുകളഞ്ഞതുകൊണ്ട് ലോകത്തേതൊരു കൊലപാതകം നടന്നാലും ഒന്നാമത്തെ കൊലയാളിക്ക് അതിന്റെ ഒരു പങ്ക്, ശിക്ഷയുടെ ഒരു പങ്ക് പ്രഥമ കൊലയാളി എന്ന നിലക്ക് ഖാബീലിന് കിട്ടും. ഇതൊക്കെ ഖുർആൻ ഇങ്ങനെ പറഞ്ഞതിന്റെ ശേഷമാണ് ഖുർആൻ പറയുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ നാം തീരുമാനമാക്കിയിരിക്കുകയാണ്, നാം നിയമമാക്കിയിരിക്കുകയാണ്,
ബനു ഇസ്രായിൽ നാം നിയമമാക്കിയിരിക്കുകയാണ്. അന്നഹു നിക്ഷയമായും വസ്തുത ആരെങ്കിലും അന്യായമായ ഒരു ശരീരത്തെ കൊന്നുകളഞ്ഞാൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഫസാദുണ്ടാക്കാതെ ഒരാളെ കൊന്നതിന് പകരം പ്രതികൊല ചെയ്യാറുണ്ട്. അതും ഇസ്ലാമിക ഭരണകൂടം ഉള്ളിടത്തെ നമുക്ക് ചെയ്യാൻ പറ്റൂ, ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് സ്വന്തം നിയമം കയ്യിലെടുക്കാൻ പറ്റില്ല. ഔ ഫസാദിൻ ഫില്ലർ, അല്ലെങ്കിൽ ഭൂമിയിൽ വ്യാപകമായി കുഴപ്പമുണ്ടാക്കുന്നു. ഉദാഹരണത്തിന് കണ്ടതിനെല്ലാം കടിച്ച് മുന്നോട്ട് പായുന്ന ഒരു പേപ്പട്ടി. ഈ പേപ്പട്ടിയെ കൊല്ലണോ എന്നുള്ള കാര്യത്തിൽ ലോകത്തൊരാൾക്കും തർക്കം ഉണ്ടാകൂല. അതിൽ ഗവേഷണങ്ങളുടെ ആവശ്യമില്ല. കാരണം ഇയാൾ ജീവിച്ചാൽ ഓരോ ദിവസവും ആയിരങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും. ഇതല്ലേ പേപ്പട്ടി കൊണ്ടുള്ള അപകടം? എങ്കിൽ ഇതേ രൂപത്തിൽ ഈ മനുഷ്യൻ വലിയ പ്രസാദുകാരനാണ്. ആ മനുഷ്യനെ കൊല ചെയ്യേണ്ടി വരും. എന്തിന്? മറ്റുള്ളവരുടെ നിലനിൽപ്പുറപ്പാക്കാൻ, മറ്റുള്ളവരുടെ നിലനിൽപ്പിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതേണ്ടി വരും. ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയേണ്ടവരാണ്. തർക്കമുണ്ടോ ഈ കാര്യത്തില്? ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും അള്ള കൊടുക്കാത്ത ഭക്ഷണം കഴിക്കുന്നില്ല, അള്ള കൊടുക്കാത്ത വെള്ളം കുടിക്കുന്നില്ല, അള്ള കൊടുക്കാത്ത വായു ശ്വസിക്കുന്നില്ല. എങ്കിൽ ലോകത്തുള്ള മുഴുക്കേ ജനങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിരിക്കണം. നിർബന്ധമാണ്. പറഞ്ഞേ പറ്റൂ. പക്ഷേ അതൊരു പരമാർത്ഥമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പച്ചയായ യാഥാർത്ഥ്യമാണ്. പറഞ്ഞിരിക്കൽ നിർബന്ധമാണെന്നതൊരു പരമാർത്ഥവുമാണ് എന്ന് കരുതി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ കൊണ്ടും അത് പറയിപ്പിക്കണമെന്നുണ്ടോ? അതൊരിക്കലുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഉണർത്തിയതാണ്, നിർബന്ധമായിട്ട് ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിപ്പിക്കില്ല. പക്ഷെ ലോകത്തുള്ള എല്ലാവരും അത് പറഞ്ഞിരിക്കണം എന്നതാണ് നിയമം. പറഞ്ഞാൽ അവന് രക്ഷയുണ്ടാകും, നാളെ പരലോകത്ത് അവന് രക്ഷയുണ്ടാകും ഇത് പറഞ്ഞാൽ. എങ്കിൽ ഇവിടെ വളരെ ന്യൂനപക്ഷം മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു. ഭൂരിപക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ സ്വതന്ത്രമായി ജീവിക്കുകയും ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് യാതൊരുവിധ വിഷമവുമില്ല. എങ്കിൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു പത്താളെങ്കിലും പത്താളി ഭൂമിയിൽ ജീവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അത് അന്യായമാണ്. അപ്പോൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പൊരുതേണ്ടി വരും. അതായിരുന്നു ബദറിൽ കണ്ടിരുന്നത്, അതായിരുന്നു ഉഹദിൽ കണ്ടിരുന്നത്. അല്ലാതെ മനുഷ്യരെ കൊല ചെയ്യുക എന്നത്, മനുഷ്യരക്തം ഒഴുക്കിക്കളയുക എന്നത്, രക്തച്ചൊരുത്തിൽ ഉണ്ടാക്കുക എന്നത്, മനുഷ്യന്റെ ജീവൻ അപകടപ്പെടുത്തുക എന്നത് ഒരിക്കലും ഇസ്ലാമിക സമരങ്ങളുടെ ലക്ഷ്യമായിരുന്നില്ല. യുദ്ധം തന്നെ ഇസ്ലാമിൽ ഉണ്ടായിട്ടില്ല, സമരങ്ങളെ നടന്നിട്ടുള്ളൂ. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ പലതും യുദ്ധങ്ങളാണ്, പക്ഷെ ഇസ്ലാം നടത്തിയത് സമരങ്ങളാണ്. അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം ആരാധനെ വിമർശിക്കുക? ഒരാളും വിമർശിക്കില്ല. അതാണ് ഇസ്ലാമിക സമരങ്ങൾ. ബദർ സമരക്കളം, ഉഹദ് സമരക്കളം, ഖന്ദഖ് സമരക്കളം, ഈ സമരക്കളങ്ങളിലൊക്കെ അരങ്ങേറിയത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, പ്രതിരോധത്തിന്റെ വാളെടുപ്പാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവിടെയൊക്കെ നടത്തിയിട്ടുള്ളത്, അതിനപ്പുറമൊന്നുമില്ല. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കണം, ആ വിഷയത്തില് എത്ര യുദ്ധങ്ങള്, ഈ യുദ്ധം എന്ന ഈ ഒരു പ്രയോഗം നമ്മൾ സാധാരണ നടത്തി വരുന്നത്, എത്ര സമരങ്ങള്, എത്ര സമരങ്ങളാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്നത്. അതുപോലെ തന്നെ അതിന്റെ ശേഷവും ബഹുമാനപ്പെട്ട സഹാബ കിറാം റളിയല്ലാഹു അൻഹും അവരുടെ കാലഘട്ടങ്ങളിലും നടന്ന സമരങ്ങൾ. ഈ സമരങ്ങളിൽ ആകെ വധിക്കപ്പെട്ടത് 1018 പേര് മാത്രമാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, 1018 പേര് മാത്രം. എന്തുകൊണ്ട്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി കണ്ടമാനം എവിടെയെങ്കിലുമൊക്കെ പൊതുസ്ഥലങ്ങളിൽ ചെന്ന് കയറിയിട്ട് നിങ്ങൾ ആക്രമണം നടത്തിക്കോ എന്ന് പറയല്ല, കണ്ണിൽ കാണുന്നവരെയൊക്കെ വെട്ടിക്കൊന്നോ എന്ന് പറയല്ല. തീർത്തും പ്രതിരോധത്തിന്റെ വാളെടുപ്പായിരുന്നു എന്ന് നമുക്ക് ശരിക്കും ബോധ്യപ്പെടും. അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, ഒന്നിനും കഴിയാത്ത പാവപ്പെട്ട കിഴവന്മാരെ പോയി കൊല്ലരുതിട്ടോ, യുദ്ധത്തിന് പോകുമ്പോ കൊടുക്കുന്ന നിർദ്ദേശമാണ്. ഇന്നൊക്കെ യുദ്ധങ്ങളിൽ അധികവും കൊല്ലപ്പെടുന്നത് ആരാണ്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സിവിലിയന്മാരാണ് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, സാധാരണ ജനങ്ങൾ ഒന്നും അറിയാത്ത പാവപ്പെട്ടവർ കൊല്ലപ്പെടുന്നു അല്ലേ?
അതേസമയോ അപരാധികൾ ആ അപരാധികൾ അപ്പോഴും സുന്ദരമായി വരത്തി നടക്കുന്നു. എന്നിട്ടോ ആ അപരാധികളെ പിടികൂടാൻ ഞങ്ങൾ ലക്ഷക്കണക്കിന് പാവങ്ങളെ ഒറ്റ ബോംബിന് പണി തീർത്തു എന്ന് പറഞ്ഞിട്ട് അതിലിങ്ങനെ ഊറ്റം കൊള്ള ആര് ഈ ചെയ്യുന്ന വിവരദോഷങ്ങൾ ആര് ചെയ്താലും അതല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന് നിർദ്ദേശമുണ്ട്, ഹബീബിന്റെ നിർദ്ദേശമുണ്ട്. സമരക്കളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ദാ സമരക്കളത്തിലേക്ക് പോകുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണോ, വളരെ പ്രായം കൂടിയ വയസ്സന്മാരെ ഒന്നും ചെയ്യരുത്. കാരണം അവർ ഇങ്ങോട്ട് നമ്മെ ഒന്നും ചെയ്യുന്നവരല്ല. വലാ തുസ്ലം സഗീറ, ചെറിയ കുട്ടി, പാവപ്പെട്ട കൊച്ചു കുട്ടികളെയും നിങ്ങളൊന്നും ചെയ്യരുത്. പെണ്ണുങ്ങളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അനീതികളുടെ യുദ്ധങ്ങളിൽ മുഴുവനും കൊല്ലപ്പെടുന്നത് പാവപ്പെട്ട മക്കളും അതുപോലെ തന്നെ പാവപ്പെട്ട കൊച്ചുമക്കളും പിച്ചുമക്കളും അതുപോലെ സഹോദരിമാരുമല്ലേ ഏറ്റവും കൂടുതൽ ഓരോ യുദ്ധക്കെടുതിയിലും നാം നോക്കിയാൽ നിലവിളിച്ച് കരയുന്ന പെണ്ണുങ്ങളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാം. ഇതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ അപരാധികൾക്കോ ഒരു കുഴപ്പവുമില്ല. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 1018 പേര് മാത്രമാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന സമരക്കളത്തിൽ വധിക്കപ്പെടുന്നത്. അതിനപ്പുറമൊന്നും സംഭവിക്കുന്നില്ല. അതേസമയം അതിനുശേഷം തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ മാത്രോ എന്റെ പ്രിയപ്പെട്ട സഹോദര എത്രയാ 150 ലക്ഷം പേര്, അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ 5 കോടി ജനങ്ങൾ ഇതൊക്കെ ഇവിടെ വധിക്കപ്പെടുകയാണ്. ആർക്കൊരു വിഷയവുമില്ല. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമാണ് എന്ന് വായ നിറച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇല്ല, ഇസ്ലാം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിലും പരിശുദ്ധ ഇസ്ലാം അന്യായമായി കൈവച്ചിട്ടില്ല. അങ്ങനെ വെക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുമില്ല. ഇവിടെ നോക്കിയാൽ ഈ വിഷയങ്ങൾ കൂടുതലായി പറയാനുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെ വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോ പലിശയെക്കുറിച്ച് ഇന്നൊന്നും പ്രതിപാദിക്കാൻ പറ്റാതെ അങ്ങനെ വന്നാൽ ഷദൂൽ മുഫിസാത്തിൽ മൂന്നാമത്തെ കുറ്റത്തിലേക്കെ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളൂ. ഇനി 4 എണ്ണം ഇനിയും ബാക്കി കിടക്കാം. അപ്പൊ നാളത്തോടുകൂടി ഇത് തീരണം. അതുകൊണ്ട് പരമാവധി ചുരുക്കി പറയാം. ബനൂ ഇസ്രായേലിന്റെ മേൽ നാം നിയമമാക്കി പടത്തറപ്പ് പറഞ്ഞു, ഒരാളെ വധിച്ചു കളഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും വധിക്കുന്നതിന് തുല്യമാണ്. എന്താ ഈ ബനൂ ഇസ്രായേലിന്റെ മേൽ മാത്രം നിയമമാക്കി എന്ന് പറയുന്നത്? ഈ ആയത്ത് അവർക്ക് മാത്രം ബാധകമാണോ? അല്ല. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഈ നിയമം ബനൂ ഇസ്രായേലിന് മാത്രം പ്രത്യേകമാണോ? അല്ല. പിന്നെന്തേ അവരെ മേലിൽ മാത്രം നിർബന്ധമാക്കി എന്ന ഒരു ശൈലി ഇവിടെ പ്രയോഗിച്ചത്? കാരണം എല്ലാവർക്കും ഈ നിയമം ബാധകമാണ്. എല്ലാ ഉമ്മത്തിനും ഈ നിയമം ബാധകമാണെന്നിരിക്കെ ബനൂ ഇസ്രായേലിനെ കുറിച്ച് മാത്രം പറഞ്ഞത് അവര് മഹാതമ്മാടിത്താടില്ല. ബനൂ ഇസ്രായേൽ ശരിക്കും മനസ്സിലാക്കിയവരാണ്. കാബീലിന്റെ നഷ്ടത്തെക്കുറിച്ചും കാബീലിന്റെ ഖേദപ്രകടനത്തെക്കുറിച്ചും ഹാബീലിന്റെ ജഡം കൊണ്ട് കാബീല് കുടുങ്ങിയതും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിന്റെ ഗൗരവം ശരിക്കും പഠിച്ചിട്ട് ഇവർ കൊന്നു കളഞ്ഞത് ഒരു സാധാരണക്കാരനായ ഹാബീലിനെ വധിച്ചു കളഞ്ഞതിന്റെ പേരില് ഇത്രയും വലിയ വിപത്തുണ്ടായി എന്ന് തിരിച്ചറിഞ്ഞ വിഭാഗം പിന്നീട് ദിവസവും 100 കണക്കിന് പ്രവാചകന്മാരെയാണ് അവർ അരിഞ്ഞു കൊലപ്പെടുത്തിയത്. പ്രവാചകന്മാരെ കൊല്ലുന്ന ഒരു വിഭാഗമായിരുന്നു ബനൂ ഇസ്രായേൽ. അതുകൊണ്ടാണ് ബനൂ ഇസ്രായേലിനെ കുറിച്ച് പ്രത്യേകം ഈ ഒരു പരാമർശം നടത്താൻ കാരണമെന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞത് കാണാം. പിന്നെ ഒരാളെ കൊന്നാൽ സമൂഹത്തെ മുഴുവൻ കൊല്ലുന്നതിന് തുല്യമാണെന്ന് ഇതിന് പറഞ്ഞു. അപ്പോഴാണ് സമൂഹത്തിന്റെ മൊത്തം ഇത്തരം ഒരാളുടെ കൈക്ക് പിടിക്കണമെന്ന ജാഗ്രത ഉണ്ടാകുക.
ലോകത്തുള്ള മുഴുക്കെ ജനങ്ങളെ കൊല്ലാൻ ഒരാൾ ഇന്ന് റെഡിയാണ്. ഇന്നൊരു ബോംബിടാൻ പോകുന്നു, ആ ഒരു ആറ്റം ബോംബിലൂടെ ലോകം മുഴുവൻ നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ അയാൾ വരുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ആളും കൂടെ അയാളെ പ്രതിരോധിക്കും. എങ്ങനെയെങ്കിലും ആ ഒരു സെറൊന്ന് ഒഴിവാക്കണമെന്ന് ചിന്തിക്കും. അതെല്ലാവരുടെയും ആവശ്യമായിരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ കൊല ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന്റെ കൈക്ക് പിടിക്കണം, അത് നിങ്ങളെ കൊല്ലുന്നതിന് തുല്യമാണെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ ഈ ഒരായത്തിലൂടെ ഒരുപാട് ഒരുപാട് സംഗതികൾ. എന്നാൽ ഒരാൾ പത്താളെ കൊന്ന് ഒരാൾ ഒരാളെയും കൊന്നു, ഇവർ രണ്ടാളും ഒരുപോലെയാണോ? ഒരാളെ കൊന്നാൽ തന്നെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും കൊന്നതുപോലെ എന്ന് പറഞ്ഞാൽ അതതിന്റെ ഗൗരവം പറഞ്ഞതാ, ശിക്ഷയുടെ ഗൗരവം പറഞ്ഞതാ. അതേസമയം തോതൊന്നായിരിക്കില്ല. രണ്ടാളെ കൊന്നവനും ഒരാളെ കൊന്നവനും ഒരു കുറ്റായിരിക്കില്ല. രണ്ടാളെ കൊന്നവന് കൂടുതൽ ശിക്ഷ ഉണ്ടാകും. തോതൊന്നല്ല, അതൊന്നല്ല, പക്ഷേ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞത്. ഇതൊക്കെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ വളരെ വ്യക്തമായി എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഹസനുൽ ബസ്രിയോട് ചോദിക്കുകയാണ്, അല്ലയോ അബൂ സഈദ്, എന്താണ് അല്ലാഹു തആല ബനൂ ഇസ്രായേലികളുടെ കാര്യത്തിൽ ഒരാളെ കൊന്നാൽ മുഴുവൻ ആളുകളെയും കൊന്നതിന് തുല്യമാണെന്ന് പറഞ്ഞല്ലോ? അഹിയലനാ ക്ഷമാകാനത്തിൽ ബനൂ ഇസ്രായേൽ, ബനൂ ഇസ്രായേലിന് ഈ നിയമമുള്ളതുപോലെ നമുക്കും ഈ നിയമം ബാധകമാണോ എന്ന് ഹസനുൽ ബസ്രിയോട് ചോദിച്ചപ്പോ മഹാനവരുകൾ പറഞ്ഞു, അവനല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ ആരാധ്യനില്ലാത്ത പടച്ച റബ്ബ് സാക്ഷി, അല്ലാഹു സാക്ഷി. മാകാനത്ത് ദിമാ ഉബനി ഇസ്രായേൽ അക്രമാ അല്ലാഹി മിൻ ദിമാഇനാ, ബനൂ ഇസ്രായേലിന്റെ രക്തത്തിനായിട്ട് അല്ലാഹുവിന്റെ അടുത്ത് നമ്മുടെ രക്തത്തെക്കാൾ ഒരു പവർ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. നിയമം എല്ലാവർക്കും ബാധകമാണ്. പിന്നെ ഇത് പറഞ്ഞതെന്താ? അവർ കടുങ്കൈ ചെയ്തു പ്രവാചകന്മാരോട്. അതുകൊണ്ടാണ് അവരുടെ വിഷയത്തിൽ ആ വിഷയം പറഞ്ഞപ്പോ ആ വിഷയം അങ്ങോട്ട് പറയാൻ കാരണം, അതേ രൂപത്തിൽ സംസാരിക്കാൻ കാരണം. എല്ലാവർക്കും ഈ നിയമം ബാധകമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് വേണം നാം പെരുമാറാൻ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി കഅബ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ തിയബ വമാ തിയബ റീഹക മാ അഅ്ലമ വമാ ഹുർമതക. ആരോടാ പറയുന്നത്? കഅബ എന്ന ആ ഗേഹത്തോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, മാ തിയബകി, എത്ര വിശുദ്ധമാണ് കഅബ നിയ. കഅബയോട് റസൂലുള്ള പറയാൻ, നിന്റെ ഒരു വിശുദ്ധി, എന്തൊരു വിശുദ്ധിയാണ് നിനക്ക്. എന്തൊരു പരിമളമാണ് നിനക്ക്. എത്രമാത്രം ബഹുമാനമാണ് നിനക്കുള്ളത്. എത്രമാത്രം പവിത്രതയാണ് നിനക്കുള്ളത് എന്ന് കഅബയോട് ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, എന്നാൽ വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, ഈ മുഹമ്മദിന്റെ ജീവൻ ഏതൊരുത്തന്റെ നിയന്ത്രണത്തിലാണോ അവൻ സാക്ഷിയാണ്, പടച്ച റബ്ബ് സാക്ഷിയാണ് കേട്ടോ. ലഹുർമത്തുൽ മുഅ്മിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു മൂമിനായ മനുഷ്യൻ, ആ മൂമിനായ മനുഷ്യന്റെ ബഹുമാനം, അവൻ അല്ലാഹു കൽപ്പിക്കുന്ന പവിത്രത, ആ പവിത്രത ഇന്ദല്ലാഹി അഅ്ളമു മിൻ ഹുർമതിക്, നിനക്കുള്ള ബഹുമാനത്തെക്കാൾ വലിയ ബഹുമാനമാണ് കേട്ടോ. കഅബയോട് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാ, നിനക്ക് അല്ലാഹു കൽപ്പിച്ച ബഹുമാനത്തെക്കാൾ വലിയ ബഹുമാനമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈ സുന്ദര വാക്യം നാക്കുകൊണ്ട് പറയാൻ കഴിഞ്ഞ ഒരു വിശ്വാസിക്ക് അല്ലാഹു നൽകിയത് അവന്റെ രക്തത്തിന്, അവന്റെ സമ്പത്തിന്, അവന്റെ അഭിമാനത്തിന്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയം ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ട് പറയാം. ഹബീബ് തന്നെ പറഞ്ഞു, അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സലാ, ഖിയാമത്ത് നാളില് ഉയർത്തെഴുന്നേൽപ്പ് നാളില് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. എല്ലാവരും കേട്ടപ്പോഴും പരിചയമുള്ളതാ അല്ലെ? നിസ്കാരത്തിന്റെ ഗൗരവം പറയുമ്പോ പലപ്പോഴും കേട്ടിട്ടില്ലേ? ആദ്യമായിട്ട് ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യുന്നത് ഈ അഞ്ചു വർഷം നിസ്കാരം എന്ത് കാട്ടി എന്നാ ചോദിക്കുന്നു.
അഞ്ചു വക്ത നിസ്കാരം കൊണ്ട് നീ എന്ത് കാട്ടിയടോ എന്നാ ചോദിക്കുന്നത് നാളെ ആഖിറത്തില് ആദ്യമായി. എന്നാല് അടിമകൾക്കിടയില് ആദ്യമായി തീരുമാനം കൽപ്പിക്കപ്പെടുന്ന കേസ് ഉണ്ടാവും, വിചാരണ ചെയ്യപ്പെടുന്ന ആരാധന നിസ്കാരം. അടിമകൾക്കിടയിൽ ആദ്യമായി തീരുമാനം കൽപ്പിക്കുന്നു. മോഷ്ടിച്ചവരുണ്ടാകും, അടിച്ചവരുണ്ടാകും, കൊന്നവരുണ്ടാകും, ഇങ്ങനെ തുടങ്ങിയിട്ട് ദൈവത്ത് പറഞ്ഞവരുണ്ടാകും, കളവ് പറഞ്ഞവരുണ്ടാകും. ഇതൊക്കെ കേസുകളാണ്. ഈ കേസുകളൊക്കെ തീർക്കുമ്പോ അല്ലാഹു തീർക്കുമല്ലോ, നീതിമാനായ റബ്ബത് തീർക്കാതിരിക്കില്ല എങ്കിൽ നാളെ പരലോകത്ത് വെച്ച് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന ആരാധന നിസ്കാരമാണെങ്കിൽ ആദ്യമായി തീർപ്പ് കൽപ്പിക്കുന്ന കേസ് റസൂലുള്ളാഹി. റസൂലുള്ളാ പറഞ്ഞു, കൊലപാതക കേസ് തീർത്തിട്ടേ ബാക്കിയുള്ളത് എടുക്കൂ. കേസിനാണ് രക്തത്തിന്റെ വിലയാണത്. ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യമായിട്ട് വിചാരണ ചെയ്യപ്പെടുന്ന നിസ്കാരം, അത് നിസ്കാരത്തിന്റെ മഹത്വം ഇബാദത്തിന്റെ കൂട്ടത്തിൽ. എന്നുപോലെ കേസുകളിൽ ഏറ്റവും ആദ്യമായിട്ട് തീരുമാനം കൽപ്പിക്കുന്നത് സിദ്ധിമാ രക്തത്തിന്റെ കാര്യത്തിലാണ് തീരുമാനം കൽപ്പിക്കുക. ആരെങ്കിലും കൊല ചെയ്യും, കൊല ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകത്തിന് തീരുമാനമെടുത്തിട്ടേ ബാക്കി കാര്യങ്ങൾക്ക് തീരുമാനമാണ്. ഹൈബത്ത് പറഞ്ഞത്, നമീമത്ത് പറഞ്ഞത്, മോഷ്ടിച്ചത് അതൊക്കെ പിന്നെ. ഇതാണ് ആദ്യമായിട്ട് തീരുമാനം. രക്തം ചൊരിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തീരുമാനം ആദ്യം പറഞ്ഞുകൊള്ളണം. എത്ര വൃത്തികെട്ട ഏർപ്പാടാണിത്. ആദ്യമായി നടത്തിയ കാബീലിന് കാലാകാലം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കുറ്റങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാബീല് ഹാബീലിനെ സാധാ സ്വാഭാവികമായിട്ടും വധിച്ചു കളഞ്ഞു, സ്വാഭാവിക രൂപത്തിൽ വധിച്ചു കളഞ്ഞു. പക്ഷെ ഇന്ന് അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ലക്ഷങ്ങളെ ഒരൊറ്റ സെക്കൻഡിൽ നശിച്ചിട്ട് കളയാണ്. അപ്പൊ ഈ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞ തെറ്റ് കാബീലിന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരുന്നു. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്ന ഒരു ഹദീസിൽ കാണാം, നേരം വെളുത്താൽ പിശാചവന്റെ മക്കളെങ്ങോട്ട് വിന്യസിപ്പിക്കും. ഇദാ അസ്ബഹ ഇബ്ലീസ്, നേരം വെളുത്താൽ പിശാച്ച് ബസ്സ ജുനൂദഹു അവന്റെ സൈന്യത്തെ പറഞ്ഞയക്കും, പൊയ്ക്കോളൂടോ പണിയെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അവനെ അവരെ വിന്യസിപ്പിക്കുന്നു. പിശാച്ചിന് ധാരാളം മക്കളും ഉണ്ടല്ലോ. ആദം നബി അലൈഹിസ്സലാം കാരണമായിട്ട് ഇവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ അന്നവൻ പറഞ്ഞതാ പടച്ചവനെ, ഇവൻ കാരണമായിട്ട് നീ എന്നെ പുറത്താക്കി കളഞ്ഞു. അതുകൊണ്ട് ഇവനോടൊരു പ്രതികാരം വീട്ടാൻ, ഒരു മധുര പ്രതികാരം വീട്ടാൻ എനിക്ക് ദാഹമുണ്ട്. അത് നടക്കണമെങ്കിൽ നീ വിചാരിക്കാതെ നടക്കൂല. അങ്ങനെ തന്നെ പറഞ്ഞു, ലാ അസ്തതിയു അലൈഹി ഇല്ലാ ബിസുൽത്താനി, നീ സ്വാധീനം തരാതെ പടച്ചവനെ എനിക്ക് ഇവനെ പിടികൂടാൻ കഴിയൂല, ഇവനെ ഇവന്റെ മക്കളെയും. അപ്പൊ അല്ലാഹു തആല ഇവനോട് പറഞ്ഞതാണ്, ഒരു കാര്യം പോരെ, ആദമിന് എപ്പോഴാണോ ഒരു കുട്ടി ജനിക്കുന്നത് അപ്പൊ നിനക്കും ഒരു കുട്ടി ജനിക്കുന്ന പോരെ. ലാ യൂലദു ലഹു വലദുൻ ഇല്ലാ യൂലദു ലക മിസ്ലുഹു, ഇവനൊരു കുട്ടി അങ്ങോട്ട് ജനിച്ചാ നിനക്കും ഒരു കുട്ടി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും, ഇന്നലെയൊക്കെ ജന്മമെടുത്ത മക്കളൊക്കെ ഉണ്ടാകും അല്ലേ, ഇന്നലെ ജന്മമെടുത്ത കുറെ മക്കളുണ്ടാവും. അപ്പൊ ഒക്കെ ആലോചിക്ക, ഇന്റെ ഈ ഒരു കുട്ടി അങ്ങോട്ട് ജനിച്ചു കൊണ്ടപ്പോ പിശാചിന് ഒരു കുട്ടി ജനിച്ചു. സത്യം, ഇബ്ലീസിന് ഒരു കുട്ടി ജനിച്ചു. അത് പോരെന്ന് ചോദിച്ചു. അപ്പൊ അവന് വീണ്ടും വീണ്ടും കൂട്ടിത്തരണം എന്ന് പറഞ്ഞത് ഒരു ദീർഘമായ ഹദീസാണ്. ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറയുന്നത്, മനുഷ്യർക്കുള്ളതുപോലെ അംഗസംഖ്യ ആർക്കും ഉണ്ടാകും, പിശാചിനും ഉണ്ടാകും. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. നേരം വിളിച്ചാ പിന്നെ ഇവന്റെ മക്കളെ എല്ലാം കൂടെ വിടും, പോയി പണിയെടുത്തിട്ട് വാടോ വാടോ ബസ്സ ജുനൂദഹു. അങ്ങനെ രാത്രി ഇവൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അതാ വിടുമ്പോൾ ഒരു കാര്യം പറയുന്നു. ഇവരെ പറഞ്ഞേക്കുമ്പോ മൻ ഖദലല്ലോ മുസ്ലിമാ ഉൽബിസുഹു അത്, ഒരു മുസ്ലിമായ മനുഷ്യനെ ആരാണോ വഴിപിടപ്പിച്ചു വരുന്നത് അവന് ഞാൻ കിരീടം വെച്ചുകൊടുക്കും ഇന്ന് എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹനം നൽകി വിടുകയാണ്. അങ്ങനെ അങ്ങനെ രാത്രി സമയത്ത് ഇതിന്റെ റിസൾട്ട് എടുക്കാണ്. ഇവരെ പറഞ്ഞയച്ചതിന്റെ റിസൾട്ട് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് പിശാച്ച് മക്കളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിക്കുമ്പോ ഒരാൾ വന്നിട്ട് പറയൂ, ലമ്മസൽ ബിഹി ഹത്താ തല്ലക്കം റാത്തഹു, ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരുത്തന്റെ പിന്നാലെ അങ്ങോട്ട് കൂടി എന്നിട്ട് അവന് ശരിക്ക് ക്രോധമിളക്കിയിട്ട്
നല്ല സന്തോഷത്തിൽ കഴിയുന്ന അവനെയും അവന്റെ ഭാര്യയെയും സ്വലാക്ക് ചൊല്ലിച്ചിട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇത്ര സംഭവങ്ങളിലെ ചെറിയ ചെറിയ കേസുകൾക്ക് സ്വലാക്കുകൾ നടക്കാൻ ഒരു പ്രയാസവുമില്ല. പിശാചിന്റെ ഇടപെടലാണ്, പിശാചിന്റെ ഇടപെടലാണ്. നാലു മക്കളുള്ള ഒരു ഉമ്മ, നാലു മക്കളുള്ള ഒരു ഉമ്മ, ആ ഉമ്മ ഭർത്താവ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോ ഒരു ടെലിവിഷൻ കൊണ്ടുവന്ന് വീട്ടിൽ സ്ഥാപിച്ചു. അതിന്റെ പേരിൽ ഈ കുഞ്ഞൻ വല്ലാതെ വഷളായി. ഒരു 10-20-22 വയസ്സുള്ള അവളുടെ ആ ഉമ്മയുടെ കുട്ടി വല്ലാതെ വഷളായി. ഇതിൽ മനം നൊന്ത് നിൽക്കുന്ന ഉമ്മ വേണ്ടാത്ത ചിത്രങ്ങളും ഉളുപ്പുകെട്ട ചിത്രങ്ങളും അതുപോലെ തന്നെ വിഷയങ്ങളുമൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്ന മകനെ കണ്ട് മടുത്ത് ആ വേദനയിൽ ഉമ്മ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വാപ്പ ഗൾഫിൽ നിന്ന് വിളിക്കുന്നത്, ഭർത്താവ് എന്തൊക്കെയാ നിന്റെ മക്കളീ വിശേഷം എന്ന് ചോദിച്ച് വിളിച്ചപ്പോ പറഞ്ഞു, ഈ ഹലാക്ക് മുഴുവൻ നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ, നിങ്ങളല്ലേ ഈ ഹലാക്കിന്റെ പെട്ടി ഇവിടെ സ്ഥാപിച്ചത്, അത് കാരണമായിട്ട് ഈ വീട് നശിച്ചു, നമ്മുടെ മകൻ വളരെ വഷളായിട്ടാണ്, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, വളരെ ഉളുപ്പുകെട്ട ചിത്രങ്ങളാണ് കാണുന്നത് എന്ന് പറഞ്ഞപ്പോഴേ ഇത്ര പറഞ്ഞിട്ടുള്ളൂ. ഇത് ഞാൻ പറയുന്നത് ഒരു സംഭവം അങ്ങനെ ഉണ്ടാക്കി പറയല്ല, ഉണ്ടായൊരു സംഭവം. ആ ഉമ്മ എന്നെ സമീപിച്ചു വിഷയത്തിന്റെ കിടപ്പറിയാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഉപ്പ അങ്ങേപുറത്ത് നിന്ന് ഗൾഫിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് പറയാണ്, അതിനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ എന്റെ പുരയിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ നിന്നെ മൂന്നും ചൊല്ലിയിരിക്കുന്നു ഇറങ്ങിപ്പിക്കോ. എത്ര ചെറിയ കേസാണ് ഇതെന്ന് നിങ്ങൾ ആലോചിക്കണം. ഈ ഉമ്മ പറയേണ്ട ഒരു വാക്കായിരുന്നില്ലേ എന്ന് കൂടെ ആലോചിക്കണം. എന്താവട്ടെ ഈ ഉപ്പ ചെയ്തിരിക്കുന്നത് എത്ര വലിയ അതിക്രമമാണ്, പിശാചിന്റെ ഇടപെടലുകളാണ്. അപ്പൊ പിശാച്ച് പറയും, ഞാൻ ഒരുത്തന്റെ പിന്നാലെ അങ്ങ് കൂടിയിട്ട് മൂന്നും ചൊല്ലിച്ചിട്ടാ ഞാനിങ്ങ് കയറിപ്പോന്നത്, അല്ലെങ്കിൽ ഒന്ന് ചൊല്ലി രണ്ട് ചൊല്ലി തൊലാക്ക് ചൊല്ലിച്ചിട്ടാ ഞാനിങ്ങ് പോന്നത്. അപ്പോ ഇബിലീസ് തന്ത പറയും, എന്ത് യൂഷിക്കുവായി അത്ര സമ്പൻ, അതൊന്നും അത്ര വലിയ കാര്യമില്ലടോ. കാരണോ അതിപ്പോൾ മടക്കിയെടുത്താ കഴിഞ്ഞില്ലേ, മൂന്നിന്റെ താഴെയാണെങ്കിൽ മടക്കിയെടുത്താ കഴിഞ്ഞു, മൂന്നും ചൊല്ലിയിട്ടാണെങ്കിൽ വേറൊരാളെ നിക്കാഹി ചെയ്ത് പുതിയ നിക്കാഹിലൂടെ അയാൾ വലാക്കിയില്ലെങ്കിൽ പുതിയ നിക്കാഹിലൂടെ തിരിച്ചെടുക്കുക. അതിപ്പോ അവര് വീണ്ടും യോജിച്ചാലും വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടാലും കഴിഞ്ഞില്ലേ എന്ന്, അത് അത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ വേറൊരാൾ വന്നിട്ട് പറയാല്ല, ഞാൻ അതിലേറെ വലിയൊരു സംഭവം, അതെന്താ, ഞാൻ ഒരുത്തന്റെ പിന്നാലെ കൂടിയിട്ട് അവന്റെ മാതാപിതാക്കളെ വെറുപ്പിച്ചിട്ടാ കയറി പോകുന്നത്. ഞാൻ ഇന്ന് രാവിലെ അങ്ങോട്ട് ചെല്ലുമ്പോ അവനും അമ്മയും ബാപ്പിയും ഒക്കെ ആയിട്ട് നല്ല സന്തോഷത്തിലാണ്. അവന്റെ ഭാര്യന്റെ തിരിപ്പ് കേട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുത്തിത്തിരിപ്പുകൾ കേട്ട് അവൻ ഉമ്മനെയും ഉപ്പനെയും ഒക്കെ വെറുപ്പിച്ചിട്ടുണ്ട്, ഉമ്മനെ അടിച്ചിട്ടുണ്ട്, അപ്പനെ അടിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്, പരമാവധി ഞാൻ ചെയ്യിപ്പിച്ചിട്ടാ പോകുന്ന. അപ്പൊ ഇബിലീസ് പറയും, യൂഷിക്കുവാങ്ങിയ ബർറഹുമ, അതും അത്ര വലിയ കാര്യമൊന്നുമില്ല, അത് നാളെ പോയിട്ട് കാലു പിടിച്ച് പൊരുത്തപ്പെടിപ്പിച്ചാൽ അതും നടക്കാവുന്നതേ ഉള്ളൂ. ചെയ്തത് ഭയങ്കര തെറ്റാണ് ഇതൊക്കെ, പക്ഷെ ഇവന് പ്രതീക്ഷ പോലെ അതും നിലനിൽക്കുന്ന സ്ഥായിയായ തെറ്റുകളല്ല എന്നാ പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ് എങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്നത് വലിയ ഒരു സേവനമാണ്, അതെന്തേന്ന്, ഞാൻ ഒരു മനുഷ്യന്റെ പിന്നാലെ അങ്ങ് കൂടി, എന്താണ് അയാളുടെ തൊട്ടടുത്തുള്ള ഒരു അതിരു തർക്കം, ഒരു തേക്കുംകുറ്റിയാ പ്രശ്നം, ഒരു തേക്കുംകുറ്റിയാണ് പ്രശ്നം. അയാളുടെ കൂടെ അങ്ങ് കൂടി രണ്ടാളുടെ അടുത്തു നിന്ന് രണ്ടാൾക്കും വാശി കൊടുത്തു, എന്നിട്ട് രണ്ടാളെയും തമ്മിൽ അടുപ്പിച്ചു, അങ്ങനെ അയാൾ ഒരു ശരീരത്തെ അങ്ങ് കൊന്നു കളഞ്ഞു, അയൽക്കാരൻ അയൽക്കാരൻ വെട്ടി അങ്ങ് കൊന്നു. എന്നിട്ടാ ഞാൻ കയറി ഇങ്ങ് പോന്നത്. ആ സമയത്ത് ഇബ്ലീസ് ഇവൻ പറയുകയാണ്, ലഅനത്തുല്ലാഹി അലൈഹി, ഇവൻ പറയുന്നു, അൻതാ ഫയുൽബിസു ഹുതാ, ഇയാണടാ ആൺകുട്ടി എന്ന് പറഞ്ഞിട്ട് അവന് കിരീടം വെച്ചു കൊടുക്കുന്നു. കാരണം ഇതിന് പരിഹരിക്കാൻ കഴിയില്ല, ജീവൻ പോയല്ലോ, അതിന് തിരിച്ചെടുക്കാൻ പറ്റും. അൻതാ ഫയുൽബിസു ഹുതാ, കൊലപാതകത്തിന്റെ കടുപ്പോ എത്രമാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണോ? പിശാചിനതിലുള്ള സന്തോഷം എത്രയാണെന്ന്. അതുകൊണ്ട് തന്നെ ഖാദിയിൽ ഹാദിയിൽ ഒന്നാമത് നടന്ന തെറ്റാണല്ലോ, അതിലെ ആ ബനു ആദമിൽ നടന്ന ഒന്നാമത്തെ തെറ്റാണത്. ഈ ഒരു വിദ്വേഷത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ വിദ്വേഷത്തിൽ നിന്ന് ഇവൻ ആദ്യം എടുത്ത പണിയോ അത് തന്നെയാണ്. ഹാബിലിനെ കൊണ്ട് ഹാബിലിനെ കൊല്ലിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്തരം തിന്മകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ.
അൽഹംദുലില്ലാ, നമ്മൾ ഇത്തരം വേണ്ടാത്തരങ്ങളൊന്നും ചെയ്യുന്നവരല്ല, നമുക്ക് സന്തോഷമുണ്ട്. പക്ഷെ ലോകം മുഴുക്കയും അതിലാണ്, പലതിന്റെ പേരിൽ ലോകം മുഴുക്കെ ഇന്നതിൽ പെട്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഞാൻ കൊലയാളിയല്ലോ, ഞാൻ അതിലൊന്നും പെട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. ലോകത്തിങ്ങനെയൊക്കെ പലതിന്റെ പേരിലും നടക്കുന്നുണ്ടാകും, പക്ഷെ ഞാൻ അതിലൊന്നും പെട്ടിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുന്നവരുണ്ടാകും. അവരോട് ഞാൻ പറയുന്ന, സാധാരണഗതിയിൽ നമുക്കും ഒഴിഞ്ഞു മാറാൻ ചാൻസ് ഇല്ല. എന്താ കാരണം? ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ സദസ്സിലിരിക്കുന്ന എത്രയോ സഹോദരന്മാരും സഹോദരിമാരും നെഞ്ചത്ത് കൈവച്ചാലോചിക്കണം, ഞാൻ കൊലയാളിയാണോ? അതിരു തർക്കത്തിന്റെ പേരില്, അല്ലെങ്കിൽ വർഗീയതയുടെ പേരില്, തീവ്രവാദവും ഭീകരവാദവും ഒക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ പാർട്ടി രാഷ്ട്രീയ പാർട്ടികളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ, ഗ്രൂപ്പ് വായ്പകളുടെ പേരില്, എന്തിന്റെയെങ്കിലുമൊക്കെ പേരിൽ ഞാൻ ഒരാള് മറ്റൊരാളെ കൊന്നിട്ടുണ്ടോ? ശരിക്കും ആലോചിക്കേണ്ട കേസാണ്. ആലോചിക്കാതെ പോകാൻ പറ്റില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. നിങ്ങൾ ചിന്തിക്കണം എത്രത്തോളമെന്നറിയോ? ഹബീബുന മുഹമ്മദു റസൂലുല്ലാഹി, ഇമാം നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, തങ്ങൾ പറയുന്ന മുസ്ലിമീങ്ങളോട് എതിർപ്പിന് വരാത്ത, സന്തോഷപൂർവം ജീവിക്കുന്ന, ദിമ്മത്തിന്റെ അഹിലുകാരിൽപ്പെട്ട ഒരാൾ കൊന്നുകളഞ്ഞാൽ, അന്യമതസ്ഥനെയാണ് ഈ പറയുന്നത്, വജുലം മിൻ അഹിലി ദിമ്മാ, തുറന്ന പോരിനും സമരത്തിനും പുറപ്പെടാത്ത ഒരാളെ കൊന്നുകളഞ്ഞാൽ ഇന്ന് നടക്കുന്ന പല സംഗതികളിലും ഇങ്ങനെയല്ലേ? പലതും വർഗീയതയുടെയും അതുപോലെ തന്നെ തീവ്രവാദത്തിന്റെയൊക്കെ പേരിൽ നടത്തുന്നത് തന്നെ അവരുടെ ഭാഷയിൽ അപരാധികൾ എന്ന് പറയുന്നവരെ തന്നെ പിടികൂടാൻ കഴിയാറുണ്ടോ? നിരപരാധികളല്ലേ അതിൽ കൊല്ലപ്പെടാറുള്ളത്? ആലോചിക്കാറുണ്ടോ? നിരപരാധിയായ ഒരു ദിമ്മിയായ കാഫിറിനെ ഒരാൾ കൊന്നുകളഞ്ഞാൽ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, ലം യജിദ് റീഹൽ ജന്ന, സ്വർഗത്തിൽ കടക്കൂലാന്നല്ല, സ്വർഗത്തിന്റെ വാസന പോലും അവന് ലഭ്യമല്ല, പരിമളം പോലും ലഭ്യമല്ല. മുഹമ്മദു റസൂലുള്ളാഹി. വഇന്ന റീഹ ലയൂജദു മിൻ മസീറത്തി 70 ആമാ, 70 വർഷത്തെ വഴിദൂരത്തിന് ഇപ്പുറത്ത് നിന്ന് 70 വർഷം യാത്ര ചെയ്യണമെങ്കിലേ ഇനി സ്വർഗത്തിലെത്തൂ. അത്രയും വൈദൂരം ഇപ്പുറത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. അതുപോലും ലഭിക്കൂല എന്ന് പറഞ്ഞാൽ 70 കൊല്ലത്തെ വൈദൂരത്തേക്ക് പോലും അവൻ അടുക്കൂല സ്വർഗവുമായിട്ട്. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹ്, ഇതൊക്കെ മനസ്സിലാക്കാതെയാണ് നമ്മുടെ കുട്ടികൾ ഈ ആവേശം തുള്ളുന്നത്. ഉണ്ടാവാൻ പാടില്ല, ഇങ്ങനെ നടക്കുന്നുണ്ടെന്നല്ല പറയുന്നത്, നടക്കാൻ പാടില്ല. ഇസ്ലാം ഇന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഏതാനും ചില ആളുകളുടെ പ്രവർത്തനങ്ങളെ കൊണ്ടൊരു പക്ഷേ. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. മതത്തെ കുറ്റപ്പെടുത്താനാവില്ല. മതമൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ നോക്കിയിട്ടേ മതത്തെ കുറ്റപ്പെടുത്താനാവില്ല. മതം ഒരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മതത്തില് ഒരഞ്ചു കാശിന്റെ പ്രോത്സാഹനം ഈ വകയിൽ കാണാനും കഴിയില്ല. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമരക്കളത്തിലേക്ക് കൊടുത്ത നിർദ്ദേശത്തിൽ ഇത് കാണാം. മാത്രമല്ല, അന്യായമായ ആരെങ്കിലും വധിക്കപ്പെടുന്നതിൽ ഹബീബിനുണ്ടായിരുന്ന വേദന അതൊക്കെ പറയണം, അപ്പോഴേ ഇത് പൂർത്തിയാവൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്തരം സംഗതികളിൽ നിന്നൊക്കെ നമുക്കിത് കാണാവുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതില്ലാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളൊരിക്കലും ഇതിനുവേണ്ടി മനുഷ്യബോംബുകളായി മാറാതിരിക്കാൻ ശ്രമിക്കുക. ഇതിനുവേണ്ടി മനുഷ്യബോംബായി മാറിയാൽ കിട്ടാൻ പോകുന്നത് അനന്തരഫലം. പലത് ആവശ്യമില്ലാതെ പോയിട്ട് സ്വയം മരിക്കാൻ തയ്യാറായി, ആവശ്യമില്ലാതെ അന്യായമായി സ്വന്തം ശരീരത്തെ ഇങ്ങനെ അപകടത്തിന് വിട്ടുകൊടുത്താൽ ആത്മഹത്യയുടെ തെറ്റായിരിക്കും അത് ഫലമായി ഉണ്ടാകുക. ഇൻഷാല്ലാ ഞാൻ പറയുന്നുണ്ട്, ആത്മഹത്യ ഒരു വിഷയമാണ്, കാരണം ഖത്ലുൽ നഫ്സിൽ പറയേണ്ട വിഷയമാണ്. പഴയ കാലഘട്ടങ്ങളില് പത്രങ്ങളെടുത്താൽ ഇന്നത്തെ പത്രത്തിൽ എത്ര ആത്മഹത്യാ കേസുകളുണ്ട്. പഴയ കാലത്ത് ആത്മഹത്യാ കേസുകൾ കാണുമ്പോൾ നമുക്ക് കണ്ണും മുറുക്കി തിന്നി പറയാൻ പറ്റുമായിരുന്നു, അതിലൊരു മാപ്പിളയുടെ പേരുണ്ടാകൂല,
ഏത് റിപ്പോർട്ട് വായിച്ചാലും അത് അന്യമതസ്ഥരുടെ പേരായിരിക്കും, മുസ്ലിമിന്റെ പേരുണ്ടാവാറില്ല. അനുഭവമാണ് അല്ലെ, ഇത്രയും കാലം ജീവിച്ചവർക്കറിയാം. എന്നാൽ ഇന്ന് ആത്മഹത്യാ റിപ്പോർട്ടുകൾ വായിക്കുമ്പോ അതിലതാ നല്ല ഒരു പങ്ക് ആർക്ക് തന്നെയാണ്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാപ്പിളമാർക്ക് തന്നെയാണ്, മുസ്ലിമീങ്ങളാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിന് മുന്നിലുള്ളത്. ഈ ഒരവസ്ഥ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം, നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. ശരിക്ക് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഏത് അപകടമുണ്ടെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയുണ്ടെങ്കിലും, എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും, ഒരു ചെറിയ കയറിൻ തുമ്പത്ത് നമ്മുടെ ജീവൻ അവസാനിപ്പിക്കാൻ പാടില്ല. ഒരൽപ്പം വിഷം കുത്തിക്കലക്കി ജീവൻ അവസാനിപ്പിക്കാൻ പാടില്ല. മറ്റെന്തെങ്കിലും ട്രെയിനിന് തല വെച്ചിട്ട് ജീവൻ അവസാനിപ്പിക്കാൻ പാടില്ല. പ്രിയപ്പെട്ട ഉമ്മമാരെ, അമ്മായിമ്മനെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, മരുമകളെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, മകനെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഭർത്താവിനെ ഒന്ന് പാഠം പഠിപ്പിക്കാൻ ഫാനിന്റെ ഉക്കിൽ കെട്ടിത്തൂങ്ങുന്ന സഹോദരിമാര് ശരിക്ക് ശ്രദ്ധിക്കണം. മുസ്ലിമീങ്ങൾക്ക് ഭൂഷണമല്ല ഈ പരിപാടി. പഴയ കാലത്ത് മുസ്ലിമീങ്ങളിൽ ഇതുണ്ടാവാറുണ്ടായിരുന്നില്ല. ഇന്നെന്തുകൊണ്ട് കടന്നു വന്നു? അതെ, അതാണ് നമ്മൾ ഒന്നാമത്തെ ദിവസം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ. അത് നമുക്ക് നഷ്ടപ്പെട്ടുപോയി. അത് നഷ്ടപ്പെടുന്നതിൽ ഒരു വേദനയുമില്ല. പഴയ കാലത്ത് തീത്തുന്ന് ജീവിക്കുന്ന ഒരു സഹോദരി ഭർത്താവിന്റെ മുഴുവൻ പീഡനങ്ങളും സഹിച്ചിട്ട് തീത്തുന്ന് ജീവിക്കാണ്. ഭർത്തൃ വീട്ടുകാരുടെ പീഡനങ്ങൾ സഹിച്ച് എന്തേ കാരണോ എനിക്ക് ജീവൻ ഒടുക്കിക്കൂടെ പെണ്ണേ എന്ന് ചോദിച്ചാൽ നാളെ പരലോകമുണ്ടല്ലോ എന്ന് ഭയന്നിട്ടാൽ, അല്ലെങ്കിൽ ഞാൻ ജീവൻ ഒടുക്കിയിരുന്നു ആ മറുപടി എന്ന് പറഞ്ഞാൽ പരലോകത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ഈമാൻ നഷ്ടപ്പെടുത്തരുതെന്ന നിർബന്ധം ഉണ്ടായിരുന്നു. ഇന്നത്തെ പെണ്ണിന് ഇത് രണ്ടും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നമ്മുടെ ഉമ്മത്തിന്റെ മക്കളെ കാണാൻ കാരണം. ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഇത്? ഖത്ലുൻ നഫ്സ് എന്ന് പറഞ്ഞതിൽ സ്വന്തം ശരീരത്തെ കൊല്ലൽപ്പെടുമെന്ന് ചോദിക്കേണ്ടതില്ല. അള്ളാഹു ഹറാമാക്കിയ ശരീരത്തെ കൊല്ല, എന്റെ ജീവൻ ഞാൻ അപകടപ്പെടുത്തും, ആരാ എന്റെ ജീവൻ എന്ന് പറയാൻ? എനിക്കിതിൽ അധികാരമുണ്ടോ? ഇത് റബ്ബിന്റേതാണ്. അപ്പൊ എനിക്ക് എന്റെ ജീവൻ അപകടപ്പെടുത്താൻ പറ്റില്ല. അള്ളാഹു എപ്പോഴാണ് ഈ ജീവൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ആ സമയം വരെ എന്റെ പ്രാണനെ ജീവിക്കാൻ ഞാൻ വിട്ടുകൊടുത്തോളണം. അല്ല എങ്കിൽ അള്ളാഹു റബ്ബുൽ ഇദ്ദത്ത് എനിക്ക് കാലാകാലം നരകം നൽകും. ആത്മഹത്യയുടെ ഗൗരവം ഒരല്പം പറയാം. എന്തിന് ഇന്നിത് പറയേണ്ട കേട്ട? കാരണം കൊലക്കയറി പരിഹാരം കാണുന്ന ഒരു സമൂഹമായി മാറി നമ്മൾ. ചെറിയ പ്രശ്നം ഒന്ന് കടത്തു തുടങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് രണ്ടാം പെണ്ണ് കിട്ടിയതിന് ഇതിനൊക്കെ തോന്നല്, ഇതിനൊക്കെയാണ് വിഷം കഴിക്കാറുള്ളത്. ഇത്തരത്തിലുള്ള ആത്മഹത്യകളിലേക്ക് മുസ്ലിം സഹോദരിമാരും സഹോദരന്മാരും മുതിരാൻ പാടില്ല. ത്രോ കേസുകളും ഈയിടെ അടുത്തായിട്ട് കുറേ കേട്ടിട്ടുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കേസുകൾ. എപ്പോഴും വായിക്കുന്നതുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതേക്കുറിച്ച് ഗൗരവത്തിലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏതാനും ഹദീസുകൾ. മൻ തറദ്ദാ മിൻ ജബൽ, ഒരാൾ ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് ചാടി, മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയിട്ട് ജീവൻ നശിപ്പിക്കാം. മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സ, കുന്നിന് മുകളിൽ നിന്ന് ചാടിയിട്ട് ജീവൻ നഷ്ടപ്പെടുത്തിയാൽ, ഇതുപോലെ ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് ചാടി മരിക്കും പോലെ. ഇതൊക്കെയാണ് ഇന്നത്തെ അതിന്റെ രൂപങ്ങൾ. ബിൽഡിംഗിന് മുകളിൽ കയറിയിട്ട് ചാടി മരിക്കുക, കിണറ്റിലേക്ക് ചാടി മരിക്കുക, അതുപോലെ തന്നെ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് താഴോട്ട് ഇങ്ങനെ മരിച്ചാൽ അവൻ ജഹന്നം എന്ന നരകത്തിലാണ്. ആ ജഹന്നം എന്ന നരകത്തിലേക്ക് അവൻ അങ്ങനെ ചാടി മരിച്ചുകൊണ്ടേയിരിക്കും. ഭൂമിയിൽ അവൻ കിണറ്റിലേക്ക് ചാടി മരിച്ചപ്പോ തലയിടിച്ചിട്ടുണ്ട്, ശരീരത്തിന്റെ പല ഭാഗങ്ങളും കൂട്ടി ഇടിച്ച് അത് തകർന്ന് വല്ലാതെ വേദന അനുഭവിച്ച് മരിച്ചു. ആ മനുഷ്യൻ രക്ഷപ്പെടുകയാണെങ്കിൽ രണ്ടാമതൊരിക്കൽ അവൻ ചാടൂല. എന്നാൽ നാളെ ആഖിറത്തിൽ അവന് കൊടുക്കുന്ന ശിക്ഷ നിരന്തരമായി, അതാ ഇത്രയും ഉയരമുള്ള സ്ഥലത്ത് നിന്ന് താഴ്ചയിലേക്ക് ചാടിക്കൊണ്ടിരിക്കണം. എത്ര എന്താണ് ഹദീസിന്റെ ഗൗരവം? ആത്മഹത്യ ചെയ്തവൻ എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത്, അതേ രൂപത്തിൽ അയാൾ നാളെ പരലോകത്ത് മരിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെ?
എത്ര ശക്തി വചനങ്ങളുണ്ട് അതിൽ എന്ന് ശ്രദ്ധിക്കണം. ഖാലിദം ഫിഹാ എന്ന് പറഞ്ഞാൽ മതി, അതിൽ കാലാകാലം, അതിൽ ശാശ്വതമായിട്ട് അയാൾ ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കും. പിന്നെ വീണ്ടും പറഞ്ഞു മുഹല്ലദൻ, കാലാകാലം ഇത് ഇയാൾക്ക് അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കും, അബദ എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കും. ഒപ്പം തന്നെയാ ശക്തി കൂട്ടിയിട്ട് എന്ന് ഒരു കാലത്ത് ഇയാൾക്ക് മോചനല്ല. ഖാലിദൻ മുഹല്ലദൻ ഫീഹാ അബദ, ഏകദേശം മൂന്നും ഒരേ അർത്ഥം ധ്വനിപ്പിക്കുന്ന മൂന്ന് ശബ്ദങ്ങൾ അവിടെ പ്രയോഗിച്ചത് വിഷയത്തിന്റെ കടുപ്പം മനസ്സിലാക്കാനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വമൻ തഹസ്സാ സുമ്മാ, ആരെങ്കിലും വിഷം നക്കി കുടിച്ചാൽ, നബിതങ്ങളുടെ പ്രയോഗം തന്നെ, വമൻ തഹസ്സാ സുമ്മാ, വിഷം നക്കിയാൽ, വിഷം നക്കി ഒരാൾ മരിച്ചു, ഫഖതല നഫ്സ, അയാളുടെ സ്വന്തം ശരീരത്തെ അയാൾ അപകടപ്പെടുത്തിയാൽ, ഫസുമ്മുഹു ബിയദിഹി, അയാളുടെ കയ്യിൽ എന്നും അയാൾക്കൊരു ആ വിഷക്കുപ്പി അല്ലാഹു വെച്ചുകൊടുക്കും, എന്നിട്ടോ യതഹസ്സാഹു, അതങ്ങനെ നക്കി കുടിച്ചുകൊണ്ടിരിക്കും.